ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. പാവങ്ങളുടെ ആപ്പിൾ എന്നാണ് പേരയ്ക്ക് പൊതുവെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ആപ്പിളിൻ്റെ അതേ ഗുണങ്ങൾ നമുക്ക് പേരയ്ക്കയിലും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും പേരയ്ക്ക കഴിക്കുന്നത് ഇവ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം നാരുകളും അതുപോലെ വിറ്റമിൻ സി, വിറ്റമിൻ എ, വിറ്റമിൻ ഇ, മഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് എന്നിവയെല്ലാം തന്നെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. അതുപോലെ ഈ പേരയ്ക്ക തൊലി കളയാതെ കഴിച്ചാൽ പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. പേരയ്ക്കയുടെ തൊലിയും പ്രമേഹവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതല്ലേ? പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മളെ നയിക്കും. എന്തിന്, മരണത്തിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യത ഇതിനുണ്ട്. പ്രമേഹം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനുവേണ്ട ചികിത്സയും അതിനോടൊപ്പം വ്യായാമവും ഡയറ്റും നമ്മൾ പിന്തുടരണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ പല അവയവങ്ങളെയും കാര്യമായി ബാധിച്ചെന്ന് വരാം. പ്രത്യേകിച്ച് നിങ്ങളുടെ വൃക്കയെയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും ഇത് കാര്യമായി ബാധിക്കുന്നതിന് കാരണമാണ്. അതിനാൽ തന്നെ പ്രമേഹമുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി കാണാതെ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് കഴിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? അതിനോടൊപ്പം തന്നെ നല്ല ഡയറ്റും പിന്തുടരണം. ഇത്തരത്തിൽ നിങ്ങൾ പിന്തുടരുന്ന ഡയറ്റിൽ ചേർക്കാവുന്ന ഒരു പഴമാണ് പേരയ്ക്ക. ആൻറ്റി ഡയബറ്റിക് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. പേരയ്ക്കയിൽ ആൻറ്റി ഡയബറ്റിക് ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. പല എക്സ്പേർട്ടുകളുടെയും അഭിപ്രായത്തിൽ ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ പോലും പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ പേരയ്ക്ക തൊലിയോടെ കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. ചീത്ത കൊളസ്ട്രോൾ ധമനികളിൽ അടിഞ്ഞുകൂടുകയും ഇത് രക്തം മറ്റ് അവയവങ്ങളിലേക്ക് കൃത്യമായി എത്താതിരിക്കുകയും ചെയ്യുന്നു. ഇത് രക്തസമ്മർദ്ദം കൂട്ടുന്നതിലേക്കും നയിക്കുന്നുണ്ട്. അതുപോലെ അറ്റാക്ക്, സ്ട്രോക്ക് എന്നീ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. അതിനാൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ അനിവാര്യമാണ്. പേരയ്ക്കയിൽ ആൻറ്റി ഡയബറ്റിക് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും. കരളിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പേരയ്ക്ക അതിൻ്റെ തൊലിയോടുകൂടി തന്നെ കഴിച്ചാൽ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇത് സ്ഥിരമായി കഴിക്കുന്നവർക്ക് കരൾ സംബന്ധമായ അസുഖങ്ങൾ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. ഈ നിങ്ങളുടെ വീട്ടിൽ പേരയ്ക്ക ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായി പഴുത്ത പേരയ്ക്ക കഴിക്കാം. അതുപോലെ പഴുപ്പ് കുറഞ്ഞ പേരയ്ക്ക കഴിക്കുന്നതും നല്ലതാണ്. അമിതമായി നമ്മൾ കഴിക്കാൻ പാടില്ല. മിതമായ രീതിയിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. പേരയ്ക്ക കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് കൊളസ്ട്രോളും പ്രമേഹവും കുറയ്ക്കാൻ പേരയ്ക്ക തൊലിയോടെ കഴിക്കുന്നതാണ് നല്ലത്. ഇതിനായി പേരയ്ക്ക ഒരിക്കലും ജ്യൂസ് അടിച്ച് കുടിക്കരുത്. പകരം എങ്ങനെ, ജ്യൂസ് അടിക്കുമ്പോൾ സത്യത്തിൽ പേരയ്ക്കയിലെ ഗുണങ്ങൾ പകുതിയും പോവുകയാണ് ചെയ്യുന്നത്. പേരയ്ക്ക പൊട്ടിച്ച് ഉടനെ നന്നായി കഴുകി മുഴുവനോടെ തന്നെ നമ്മൾ കഴിക്കണം. അപ്പോൾ തൊലിയടക്കം അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും. ചിലർ പേരയ്ക്കയുടെ തൊലിക്ക് കയ്പ് കാരണം തുപ്പിക്കളയാറുണ്ട്. ഇത് ചെയ്യാതിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ പേരയ്ക്കയിൽ ഉപ്പും മുളകും ചേർത്ത് കഴിക്കുന്നത് ഒഴിവാക്കാം. ആ പഴം എങ്ങനെയാണോ അതേപോലെ തന്നെ കഴിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. മുറിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ ഇടവേളകളിൽ സ്നാക്സ് പോലെ ഇത് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമായും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ പേരയ്ക്കയെ പറ്റി ഇത്രയും, അല്ലെ പേരയ്ക്കയ്ക്ക് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇനിയും പേരയ്ക്ക കഴിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ ആഹാരം കഴിക്കുക. സോഷ്യൽ മീഡിയ കേരളാവിഷൻ.